നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ധനുമാസം 1-ാം തീയതിയും അതുപോലെ തന്നെ പഞ്ചമി തിഥിയും ഒന്നിച്ചു വരുന്ന ദിവസമാണ്. പഞ്ചമി തിഥിയുടെ വിശേഷത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം. വാരാഹി ദേവിയെ പൂജിക്കുന്നവരെല്ലാം തന്നെ പഞ്ചമി തിഥിയിലാണ് ദേവിയെ പൂജിക്കാറുള്ളത്. ധനുമാസത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ധനുമാസത്തിൽ ഒരുപാട് വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ട്. ധനുമാസം 1-ാം തീയതി തന്നെ പഞ്ചമി തിഥിയിലാണ് ആരംഭിക്കുന്നത്. ഇനി അടുത്തതായി ഷഷ്ടി വരുന്നുണ്ട്, കുചേല ദിനം വരുന്നുണ്ട്, ഏകാദശി, പ്രദോഷം, അതുപോലെ തന്നെ സങ്കടഹര ചതുർത്ഥി. ഈ ധനുമാസത്തിൽ വരുന്ന ഇവയെല്ലാം തന്നെ സാധിക്കുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ വഴിപാടുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ നാമജപങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഫലം നമുക്ക് ലഭിക്കും. കാരണം നമ്മൾ മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലമാണ് ധനുമാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പൂജയ്ക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പഞ്ചമി തിഥിയിൽ പൂജ ചെയ്യുന്നവർക്കെല്ലാം തന്നെ അവരവർ എന്തൊക്കെയാണ് പൂജകൾ ചെയ്യുന്നത് അതൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചമിയിൽ ഞാൻ 5 കോയിൻസ് വെച്ചൊരു വഴിപാടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണത്. അപ്പോൾ അത് പലർക്കും മിസ്സായിപ്പോയി. 3 ദിവസവും 4 ദിവസവും ചെയ്തതിന് ശേഷം തുടർന്ന് ചെയ്യാൻ സാധിച്ചില്ല പല പല സാഹചര്യങ്ങൾ കൊണ്ടെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പഞ്ചമി ദിവസം ചെയ്യാവുന്നതാണ്. നാളെ രാത്രിയിൽ 8:55 മുൻപ് തന്നെ ഈ ആ ഒരു വഴിപാട് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തു വെച്ച ആ കോയിൻസ് തന്നെയാണ് വീണ്ടും എടുക്കേണ്ടത്. അല്ലാതെ ഈ ആ കോയിൻസ് നമ്മൾ മറ്റാവശ്യങ്ങൾക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ അന്ന് എടുത്തു വെച്ച ആ 5 കോയിൻസ് കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം അത് ചെയ്യേണ്ടത്. ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു നാമം ചൊല്ലുന്നതിന് വേണ്ടി നമുക്ക് കുളിച്ച് ശുദ്ധമായി വേണം ചൊല്ലേണ്ടത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി നമ്മളൊരു നാമജപമോ പൂജയോ വഴിപാടോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശുദ്ധമായി തന്നെ ചെയ്യുക. ശാരീരികമായും മാനസികമായും ശുദ്ധമായി തന്നെ ചെയ്യുക. കാരണം നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ മറ്റെന്തെങ്കിലും ദുഷ്ടചിന്തകളോടുകൂടി നമ്മളൊരു നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മാനസികമായും ശാരീരികമായും ശുദ്ധരായിക്കൊണ്ട് വേണം നമ്മൾ നാമം ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ വാരാഹി ദേവിയുടെ ഒരു നാമമായതുകൊണ്ട് തന്നെ പീരിയഡ്സ് ടൈമിൽ ചൊല്ലണ്ട. അതുപോലെ കുലവാലായ്മ ഉള്ളപ്പോഴും ചൊല്ലരുത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വാരാഹി പൂജ സന്ധ്യയ്ക്ക് ചെയ്യാൻ പാടില്ല. നാമജപം കുളിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പൊതുവെ നാമജപം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമങ്ങൾ നമുക്ക് ഏത് സമയത്തും ചൊല്ലാവുന്നതാണ്. അതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. എന്നാൽ നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കണം, അതിനു വേണ്ടി പർപ്പസ്ലി നമ്മളൊരു നാമജപം ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇരിക്കുമ്പോഴൊക്കെ തന്നെ എല്ലാവരുടെ നാവിലും ഭഗവാന്റെ നാമങ്ങൾ വരാറുണ്ട്. അങ്ങനെയൊന്നും നമ്മളിപ്പോൾ പീരിയഡ്സ് ടൈമിൽ ഭഗവാന്റെ നാമങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നതുകൊണ്ടോ നമ്മൾ ചൊല്ലിയത് കൊണ്ടോ ഒന്നും തന്നെ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ എപ്പോഴും സ്ഥിരമായി നാമം ചൊല്ലുന്നവരായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ പോലും അറിയാതെ നമ്മുടെ വായിൽ നമ്മുടെ നാവിൽ നമ്മൾ അത് ഉരുവിട്ടുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ ഒരിടത്തിരുന്ന് ദേവിയെ പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു നാമജപം ചെയ്യുമ്പോഴാണ് നമ്മൾ എല്ലാ വിധത്തിലുള്ള ശുദ്ധതയും പാലിക്കേണ്ടത്. വാരാഹി ദേവിയും കലിയുഗ ദേവത തന്നെയാണ്. കലിയുഗ ദൈവങ്ങളായ പ്രത്യങ്കര ദേവി, കാലഭൈരവർ, അതുപോലെ തന്നെ ശരഭേശ്വരർ, ഇവരുടെ ഒന്നും തന്നെ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ ഒന്നും തന്നെ സാധാരണയായി നമ്മൾ വീട്ടിൽ വെച്ച് പൂജിക്കാറില്ല. എന്നാൽ വാരാഹി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒക്കെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് പൂജിക്കാവുന്നതാണ്. വീടിനടുത്ത് വാരാഹി ദേവിയുടെ ക്ഷേത്രമുള്ളവർക്ക് ക്ഷേത്രത്തിൽ പോയി എല്ലാ വഴിപാടുകളും ചെയ്യാവുന്നതാണ്. എന്നാൽ വീടിനടുത്തൊന്നും ക്ഷേത്രം ഇല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ വാരാഹി ദേവിയുടെ എല്ലാവിധ വഴിപാടുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. പഞ്ചമി തിഥിയുടെ സമയമെന്ന് പറയുന്നത് ഇന്ന് രാത്രി പഞ്ചമി തിഥി December 16 ശനിയാഴ്ച രാത്രി 8 മണിക്ക് ശേഷമാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നാളെ രാത്രി 8:55 വരെയുള്ള സമയത്തെ പഞ്ചമി തിഥി ഉള്ളൂ. നാളെ സൂര്യോദയ സമയം മുതൽ അന്ന് മുഴുവൻ പഞ്ചമി തിഥി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നാളെയാണ് പഞ്ചമിയായിട്ട് പഞ്ചമി പൂജകളൊക്കെ തന്നെ ചെയ്യുന്നത്. നാളെ പഞ്ചമി പൂജ ചെയ്യുമ്പോൾ കഴിവതും രാത്രി 8:55 തന്നെ പൂജകൾ
ചെയ്തു കഴിയണം. അതുപോലെ തന്നെ ഈ നാമജപവും നാളെ രാത്രി 8:55 ചൊല്ലിക്കഴിയാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാണ്. 7 മണി മുതൽ, നാളെ രാത്രി 7 മണി മുതൽ 8:55 വരെയുള്ള സമയത്താണ് ഈ നാമം ചൊല്ലേണ്ടത്. ഇപ്പോൾ പഞ്ചമി പൂജ ചെയ്യുന്നവരാണെങ്കിൽ പൂജയെല്ലാം ചെയ്തതിന് ശേഷം ഈ നാമം ചൊല്ലാവുന്നതാണ്. ഇനിയിപ്പോൾ പൂജ ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ, അതായത് വീട്ടിൽ പൂജ ചെയ്യാത്തവരാണെങ്കിൽ, ഏതെങ്കിലും ഒരു ശുദ്ധമായ സ്ഥലത്തിരുന്ന് ചൊല്ലാം, അല്ലെങ്കിൽ പൂജാമുറിയിൽ ഇരുന്ന് ചൊല്ലാം. ഇനി നിങ്ങൾ ഓഫീസിലാണെങ്കിൽ ഓഫീസിലിരുന്നും ചൊല്ലാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിലിരുന്നും ചൊല്ലാവുന്നതാണ്. വീട്ടിൽ വാരാഹി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ലാത്തവർക്ക് ഒരു മൺചിരാത് കൊളുത്തി ദേവിയായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് കാലം മൺചിരാത് കൊളുത്തുമ്പോൾ മൺചിരാത് ലീക്ക് ആവാൻ തുടങ്ങും, എണ്ണ അടിയിലൂടെ പോകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഒരു ബ്രാസില് ഉള്ള ഒരു വിളക്ക് വാങ്ങി അത് വാരാഹി ദേവിയായി സങ്കല്പിച്ചും പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മൾ അങ്ങനെ ഒരു വിളക്ക് വാങ്ങി വെച്ച് വാരാഹി ദേവിയായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ വിളക്ക് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ആ വിളക്ക് നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പാടില്ല. ഈ നാമം ചൊല്ലുന്നതിന് രാത്രി സമയമാണ് ഏറ്റവും നല്ലത്. ഇനി അതിന് സാധിക്കാത്തവർക്ക് നാളെ അതികാലെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തും ഇത് ചൊല്ലാവുന്നതാണ്. 108 തവണയാണ് ചൊല്ലേണ്ടത്. ജപമാല ഉപയോഗിച്ച് ചൊല്ലാം, അതല്ലെങ്കിൽ ഞാൻ സാധാരണ പറയുന്നത് പോലെ കുറച്ച് കപ്പലുണ്ടിയോ കടലയോ എടുത്ത് 108 എണ്ണം എടുത്ത് വെച്ചിരുന്നാൽ അത് വെച്ചും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചൊല്ലാൻ സാധിക്കും. നാമം ചൊല്ലുന്നതിന് മുൻപ് എന്താണോ നമ്മുടെ ആഗ്രഹം ദേവി സാധിച്ചു നൽകേണ്ടത്, ആ ഒരു കാര്യം ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ നാമം ചൊല്ലാൻ തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ നാമം ചൊല്ലിക്കഴിയുമ്പോൾ 108 തവണ ചൊല്ലിയതിനു ശേഷം വീണ്ടും ദേവിയോട് നമ്മുടെ പ്രാർത്ഥന ഒന്നുകൂടി പ്രാർത്ഥിക്കണം. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ പ്രത്യേകിച്ചും 108 തവണയോ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നാമങ്ങൾ ചൊല്ലുമ്പോൾ നമ്മൾ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ വേണം ഇത് ചൊല്ലേണ്ടത്. അതായത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുറിയിൽ കൊണ്ടുപോയി വെക്കുകയോ വീട്ടിൽ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുകയോ, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് മിണ്ടാതെ ഇരിക്കാൻ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് മിണ്ടാതെ ഇരിക്കാൻ പറയുകയോ ചെയ്യണം. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മറ്റൊരു കാര്യത്തിലേക്കും നമ്മുടെ കോൺസെൻട്രേഷൻ മാറിപ്പോകാനും പാടില്ല. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് എഴുന്നേറ്റ് പോകാനും പാടില്ല. 108 തവണ അത് ചൊല്ലിയതിനു ശേഷം വേണം, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം അവിടെ നിന്നും എഴുന്നേൽക്കാൻ. നിലത്തിരുന്ന് ചൊല്ലാൻ സാധിക്കുന്നവർക്ക് നിലത്തിരുന്ന് ചൊല്ലാവുന്നതാണ്. വെറും തറയിൽ ഇരിക്കാൻ പാടില്ല. ഒരു പലകയോ ഷീറ്റോ ഇട്ടിട്ട് വേണം ഇരിക്കേണ്ടത്. ഇനി തറയിലിരുന്ന് ചൊല്ലാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് ഒരു ചെയറിലിരുന്ന് ചൊല്ലാവുന്നതാണ്. നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ചൊല്ലേണ്ടത് ഇരുന്ന് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞാൽ, നോർത്ത് ഡയറക്ഷൻ ഫേസ് ചെയ്ത് വേണം ഇരുന്ന് ചൊല്ലേണ്ടത്. അതായത് വടക്കോട്ട് നോക്കിയിരുന്ന് വേണം ചൊല്ലേണ്ടത്. നാമം ഇതാണ്: ഓം ഐം ക്ലൗം സമയസങ്കേത നമഃ. ഓം ഐം ക്ലൗം സമയസങ്കേത നമഃ. ഞാനിത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. വാരാഹി ദേവിയുടെ 12 നാമങ്ങളിൽ ഒരു നാമമാണ് ഈ സമയസങ്കേത എന്ന് പറയുന്നത്. വാരാഹി ദേവിയിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഏതൊരാളാണോ ഈ നാമം ചൊല്ലുന്നത്, അയാളുടെ പ്രാർത്ഥന തീർച്ചയായും ദേവി സാധിച്ചു നൽകും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.